നമസ്കാരം, ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മദ്യക്കടകൾക്ക് മുന്നിലെ നീണ്ട ക്യൂ, കേരളത്തിൽ മാത്രമാവും ഇങ്ങനെയൊരു നാണക്കേട്. മദ്യം വാങ്ങാനല്ലേ അവർ വഴിയിൽ ക്യൂ നിന്നോട്ടെ എന്ന മനോഭാവമുള്ളവർ പോലുമുണ്ട്. എന്തായാലും ഈ നാണക്കേട് കേരളം തിരുത്തുകയാണ്. മാന്യമായി വന്ന് മദ്യം വാങ്ങാൻ കൂടുതൽ പ്രീമിയം മദ്യ കൗണ്ടറുകൾ തുറക്കുന്നു. പുതിയ മദ്യനയത്തിലേതാണ് ഈ തീരുമാനം. പക്ഷേ അപ്പോഴും തുറക്കുന്നത് പ്രീമിയം കൗണ്ടറുകൾ മാത്രമാണ്. സാധാരണക്കാർ മദ്യം വാങ്ങുന്ന വില കുറഞ്ഞ മദ്യം വിൽക്കുന്ന കടകളിൽ അപ്പോഴും കൂടുതൽ കൗണ്ടറുകൾ തുടങ്ങാൻ തീരുമാനമില്ല. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. മനസ്സറിഞ്ഞോ മദ്യനയം? ആരുടെ എന്ന ചോദ്യത്തിന് പ്രേക്ഷകർ ഉത്തരം നൽകും. വിളിക്കേണ്ട നമ്പർ 0471354210. പാലയിൽ നിന്ന് ഉമേഷാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ഉമേഷ്, പുതിയ മദ്യനയത്തിന് അംഗീകാരം വന്നായിരിക്കുന്നു. കൂടുതൽ പ്രീമിയം കൗണ്ടറുകൾ തുടങ്ങാനാണ് സർക്കാരിന്റെ തീരുമാനം. എന്താണ് താങ്കളുടെ അതിലുള്ള നിലപാട്? അതെ, നമ്മുടെ സർക്കാരിന് നമുക്ക് വേണ്ട, ചെറുപ്പക്കാർക്ക് വേണ്ടത് എന്താണെന്നുള്ള അവർക്കറിയാം. ഒരു തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാകാൻ വേണ്ടി എന്താണെന്നുള്ളത് നമ്മുടെ സർക്കാരിന് അറിയാം. അതാണല്ലോ സത്യം. വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ ഇങ്ങനെയുള്ള മദ്യം, കള്ളും കഞ്ചാവും മയക്കുമരുന്ന് സുലഭമായിട്ട് കിട്ടണം. അത് കിട്ടിയാൽ മാത്രം നമുക്കിവിടെ കേരളം മുന്നോട്ട് പോകുന്നുള്ളു. എന്റെ ഇവിടെ നോക്കാം, ഒരു ദിവസം മയക്കുമരുന്നും കഞ്ചാവും മദ്യവുമായിട്ട് എന്തേലും എന്റെ ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ മകനെ കൊല്ലുന്നു, മകന അച്ഛനെ കൊല്ലുന്നു. ഇതന്നെ വേണ്ട നമുക്ക്. സർക്കാരിന്റെ നയമല്ലല്ലോ മദ്യം നിരോധനം. വേണ്ട, ഇതുപോലെ മദ്യം കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി. മദ്യം നിരോധിക്കണമെന്ന് ആരും പറയുന്നില്ല. മദ്യം നിരോധിക്കണ്ട. കൂടുതൽ കൗണ്ടറുകൾ തുടങ്ങുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ കൗണ്ടറുകൾ ഉണ്ട്. നമ്മളെക്കാൾ വലിയ കുറഞ്ഞ മദ്യം വിൽക്കുന്ന സംസ്ഥാനങ്ങൾ പോലും. അതെ സാർ, അതിന്റെ അറിയുന്നത് മുമ്പ് മാതൃഭൂമി ചാനൽ നമ്മുടെ എറണാകുളം ITയുടെ മുന്നിൽ കൂടെ പോയ ആൾക്കാരോട് ചോദിച്ചു. അപ്പൊ ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാര് പ്രായമായവരെല്ലാം പറഞ്ഞ അതിന്റെ ആവശ്യമില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ അതും കൂടെ പ്രശ്നങ്ങളാവും, അതുകൊണ്ട് അല്ലാതെ നമുക്ക് സുഖമായിട്ട് കിട്ടുള്ളൂ എന്ന് കഴിഞ്ഞാൽ ചെറുപ്പക്കാരികളായ മൂന്ന് പെൺപിള്ളാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതന്നെ അത് അവിടെ വേണം. വരുവാണെങ്കിൽ വല്ലപ്പോഴും രണ്ടോ അടിക്കണമെങ്കിൽ അടിക്കാതെ പച്ചമായിട്ട് ആ പെൺപിള്ളാർ മാതൃഭൂമി ചാനലിന്റെ അവരോട് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ കോലം. സാറൊന്ന് ആലോചിച്ച് നോക്കി, ഈ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമാരുമായി ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് സുഖമായിട്ട് കിട്ടുവാണ് ഏറ്റവും എളുപ്പം. എന്നാന്ന് വെച്ചാൽ അങ്ങ് ആലോചിച്ച് നടക്കേണ്ട കാര്യമില്ല. ഇന്ന് ആരെങ്കോട്ടാ പോകുന്നുള്ള അറിയത്തില്ല. കേരളം താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, തൊടുപുഴയിൽ നിന്നുള്ള ജോയിയാണ്. ജോയിക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? മറ്റേ ഇന്ത്യയിലെ മറ്റേ സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിയാൽ വ്യത്യസ്തമായ കേരളത്തിലെ ഒരു കാഴ്ചയാണിത്. മദ്യക്കടകൾക്ക് മുന്നിലെ നീണ്ട ക്യൂ, വലിയ വില കൊടുത്ത് മദ്യം വാങ്ങേണ്ടി വരുന്നവർ ഈ ക്യൂവിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ കൗണ്ടറുകൾ തുറക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. മനസ്സറിഞ്ഞാണോ മദ്യ നയമെന്നല്ലേ ചോദിച്ചേ? അത് കഴിഞ്ഞ് ചോദിച്ചു ആരുടെ മനസ്സറിഞ്ഞാണോ മദ്യ നയമെന്നല്ലേ. ആരുടെ മനസ്സാവും താങ്കൾക്ക് പറയാം. അതെ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശരിക്കും ആരുടെ മനസ്സറിയുന്നത്? അവര് പണക്കാരുടെ മനസ്സ് തന്നെയാണല്ലോ അറിയണേ. അത് എല്ലാ കാര്യങ്ങളിലും വ്യക്തമാണല്ലോ. അവരിപ്പം നല്ല നല്ല പ്രീമിയം മദ്യത്തിന് കടകൾ, ബാക്കിയുള്ളവൻ മഴ നനഞ്ഞ് പാവപ്പെട്ടവൻ കൂലിപ്പണിയും കഴിഞ്ഞ് വാർക്കപ്പണിയും കഴിഞ്ഞ് വരുന്നവൻ ക്യൂ നിൽക്കും. അവന്റെ ക്യൂ മാറാനൊന്നും പോകുന്നില്ല. അതോർത്ത് നീ വിഷമിക്കണ്ട, അവന്റെ നിങ്ങൾ വിഷമിക്കുന്നു. മറ്റേ കൗണ്ടറുകൾ കൂടുതലായി തുടങ്ങുന്നത് നല്ലത് തന്നെയാണ്. ഒപ്പം സാധാരണ മദ്യം വാങ്ങുന്ന കൗണ്ടറുകളും കൂടുതലായി തുടങ്ങേണ്ടത് തന്നെയല്ലേ? അതും നമ്മൾ ചോദ്യമായി തന്നെ പറഞ്ഞു. സാധാരണ കൗണ്ടറുകളാണ് കൂടുതൽ തുടങ്ങണ്ടേ. അവർക്ക് മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും കാലേ ചാടാതെയും നിൽക്കാനുള്ള സൗകര്യങ്ങളാണ് വേണ്ടേ. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ തുടങ്ങുന്നത്, ഇത് തന്നെയാണ്. പിന്നെ എനിക്ക് ഒരു ചോദ്യം സാറിനോട് ചോദിച്ചാൽ കൊള്ളണ്ടത്, ആ വിനു വി ജോണിനെ ഇന്ന് കൊല്ലുമോ അതോ നാളെ കൊല്ലുമോ എന്നൊന്ന് മറ്റ് വിഷയങ്ങളിലേക്ക്, മറ്റ് ചാനലുള്ള വിഷയങ്ങളിലേക്കല്ല ഈ വിഷയത്തിലുള്ള ചർച്ച. മറ്റൊരു പ്രേക്ഷകരിലേക്ക് കടക്കുന്നു, എറണാകുളത്ത് നിന്നുള്ള കലാധരനാണ്. ശ്രീ കലാധരൻ, സർക്കാരിന്റെ പുതിയ മദ്യ നയം വന്നിരിക്കുന്നു, എന്താണ് താങ്കൾക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? എന്ത് സാറേ, ഇവർക്ക് വല്ലതും നയമുണ്ട് ഇന്ന് വരെ? ഞാനിത് കുറെ കാലമായി കേൾക്കാൻ തുടങ്ങി. ഘട്ടം ഘട്ടമായി മദ്യം നിർത്തലാക്കും. ഇവർ എവിടെ നിർത്തലാക്കി? വീട് തോറും ഇപ്പൊ മദ്യം എന്നുള്ള അവസ്ഥയിലാക്കി കൊണ്ടുവന്നേക്കല്ലേ. ഈ ഗവൺമെന്റിന് വല്ലതും നയം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ സത്യത്തിൽ ഇവരെ വിശദമായിട്ട് വിമർശിക്കുന്നതിന്റെ കാരണം ഇവരുടെ പ്രവൃത്തി ഒന്ന് പറയുന്നത് ഒന്ന്, ചിന്തിക്കുന്നതും വേറൊന്ന്, പ്രവർത്തിക്കുന്നതും മറ്റൊന്ന്. അത്ര ഒരു അടിസ്ഥാനരഹിതമായ ഒരു പാർട്ടിയും പാർട്ടി വിശ്വാസികളും സത്യം പറയുന്നു. ഇവരെങ്ങനെ എങ്ങനെ പറയണം? എനിക്ക് അങ്ങനെ ഒരു രൂപം കിട്ടുന്നില്ല. എനിക്ക് 76 വയസ്സായി. സത്യം പറയാം, ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ ചമ്മാടിത്തരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഘട്ടം ഘട്ടമായിട്ട് മദ്യം ചോദിക്കണം. ഘട്ടം എവിടെ നിരോധിച്ചു? നിരോധിക്കുക. ഇവര് അതിൽ നിന്ന് കിട്ടുന്ന പണം അതാണ് ഇവരുടെ ലക്ഷ്യം. മദ്യം നിരോധിക്കുമെന്ന് സർക്കാരൊന്നും പറഞ്ഞപ്പോൾ നേരത്തെ ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ശരി, മറ്റൊരു പ്രേക്ഷകനുണ്ട്, പാലക്കാട് നിന്നുള്ള കണ്ണദാസ് ആണ്. ശ്രീ കണ്ണദാസ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായം? ഹലോ, പറയാം കണ്ണദാസ്. സർക്കാർ മദ്യം വിൽക്കണ്ട, പണ്ടത്തെ പോലെ ലേലം തന്നെ
ഉൾക്കൊള്ളുന്ന നാരായണൻ സാറ് അങ്ങനെ അക്കാരികൾക്ക് കൊടുത്ത ലേലം പോയിട്ട് വളരെ ഉപകാരം. സർക്കാർ മദ്യഷാപ്പ് നടത്തണ്ട, അതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. എന്താണ് സർക്കാർ നടത്തുമ്പോൾ ഈ മദ്യമാണ് കേരളത്തിൽ കേരളത്തിന്റെ ധനസ്ഥിതിയെ നിലനിർത്തുന്നത് തന്നെ. അപ്പോൾ സർക്കാർ വിൽക്കേണ്ട, അത് സ്വകാര്യ ആളുകൾ വിറ്റാൽ മതി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഇലയ്ക്ക് ചാത്തുന്നയാട്ടാൻ, കോളക്കുളം നാരായണാട്ടാൻ, അങ്ങനെയുള്ള വൻകരക്കാർക്ക് ലേലം ചെയ്ത് വിൽക്കണം പറയാം. ശരി, താങ്കളുടെ അഭിപ്രായം അത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, ചാത്തന്നൂരിൽ നിന്നുള്ള രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ പറയാം. ആദ്യമായിട്ട് സർക്കാരിന്റെ നയത്തെ കുറിച്ച് പറയട്ടെ. ഈ സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് പാപപ്പെട്ടവന്റെ നയം, പട്ടിണിക്കാരന്റെ നയം, വിശക്കുന്നവന്റെ നയമാണ്. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഈ കപട സദാചാരവാദികൾ മൊത്തത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അർദ്ധരാത്രി സൂര്യ ഉദിക്കുമ്പോൾ അറിയാം കപട സദാചാരവാദികൾ വീട്ടിൽ വാറ്റി കുടിക്കുന്നത്. കാരണം കഴിഞ്ഞ കൊറോണ കാലത്ത് നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ, ഈ പുറത്ത് നിരോധിക്കാത്ത തരത്തിലുള്ള അതേ കണക്കിനേക്കാൾ കൂടുതലാണ് കുടി വ്യവസായം പോലെ കേരളത്തിൽ മദ്യം കൊറോണ സമയത്ത് അടച്ചിരുന്നപ്പോൾ വ്യാജവാറ്റ് നടന്നത്. ഈ ഈ ഇതിന് ഇതിൽ നിന്നൊരു വരുമാനം നമുക്ക് നമ്മുടെ സർക്കാരിന് കിട്ടുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ആദർശം പറയുന്ന ഐ എ എസ് കളക്ടർമാരടക്കം ജഡ്ജിമാരടക്കം ഈ നികുതി പണത്തിൽ നിന്ന് കൂടി അതിന്റെ പങ്ക് അവർക്ക് കിട്ടുന്നുണ്ട്. എവിടെ നിന്നാണ് വരുമാനം? ഇത് ഇതിന്റെ ഭാഗമാണ്. വാങ്ങുന്നവൻ വാങ്ങിയാൽ മതി. പണ്ടാരാണ്ട് പറഞ്ഞാൽ റെയിൽവേ വന്നാലും മദ്യം വന്നാലും എല്ലാം ഇല്ല പറഞ്ഞാണ്. റംസാൻ വന്നാലും പിന്നെ ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും ഉത്സവം വന്നാലും ഭൂവൻ കോഴിക്ക് ഇടനയാമുണ്ടെന്ന് പറഞ്ഞാണ്. തീർച്ചയായിട്ടും മദ്യം അന്തസ്സായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എനിക്കൊരു പരാതിയുണ്ട്, ആശുപത്രിയേക്കാൾ നീറ്റ്നസ് മദ്യശാല കൊടുക്കണം. അവിടെ എന്ന് പറയുന്നത് കാർക്കിച്ച് കുത്തി വളരെ മാറി ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ മോശമാണ്. മാറാ രോഗങ്ങൾ വരും, അവിടെ ചെന്നാൽ ഓർക്കാനം തോന്നും. ആ അന്തരീക്ഷമാണ് പല ബിവറേജസുകളിലും ഉള്ളത്. ആശുപത്രിയേക്കാൾ നീറ്റ്നസ് കൊടുത്ത് മദ്യശാലകൾ അവസരം ആളുകൾക്ക് ഉപഭോക്താവിന് നൽകണമെന്നുള്ള അഭിപ്രായമാണ് ചാത്തന്നൂരിൽ നിന്നുള്ള രാധാകൃഷ്ണൻ്റെ. മറ്റു പ്രേക്ഷകരുണ്ട്, തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള തിലകനാണ്. ശ്രീ തിലകൻ, താങ്കൾക്ക് പറയാം. ആ ഹലോ സാർ. സാറേ, ഈ ഈ ഭരണം പിണറായി സഖാവ് പിണറായി വിജയൻ പേരിട്ട് സമാധാനം ഉണ്ടായി സാറേ. ആ കാലെടുത്ത് നമ്മുടെയൊക്കെ പറയില്ലേ, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ സമാധാന സന്തോഷം തുറച്ചു. ഈ മനുഷ്യൻ കാലെടുത്ത് കുത്തിയിട്ട് അന്ന് മുതലുള്ള ദുരിതം ഇപ്പൊ മദ്യനയം നല്ല ഏറ്റവും നല്ലത് ഇവർ എളുപ്പത്തിൽ സി പി എമ്മിന്റെ ഓഫീസിൽ ഒരു പൊതി കഞ്ചാവും കൂടി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് നിർത്തി നമ്മുടെ നാട് മദ്യത്തിന്റെ നാടാണോ? ശ്രീനാരായണ ഗുരു പോലെയുള്ള അനേക ചട്ടമ്പി സ്വാമി പോലെയുള്ള ഈ ദൈവിക നാടെന്ന് പറയണം, ഇതിനകത്ത് മദ്യം ഹാനികരമാണെന്ന് പറയും, ഈ തുഷ്ടലാക്കാണെയും. ഇത് ഇത് വളരെ ബുദ്ധിമുട്ടാണ് സാറേ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ശരി. താങ്കളുടെ ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട്. കണ്ണൂരിൽ നിന്നും നാരായണനാണ്. ശ്രീ നാരായണൻ പറയാം. ഇപ്പം പിന്നെ നൂറിൽ നൂറല്ലേ തുറക്കുന്നത്? ഹലോ ഹലോ പറയാ. ഇപ്പോൾ കൂടുതൽ പ്രീമിയം കൗണ്ടറുകൾ തുറക്കാനാണ് പുതിയ മദ്യനയത്തിന്റെ ഭാഗമായുള്ള തീരുമാനം. ഈ ക്യൂ വല്ലാതെ ക്യൂ നിൽക്കുന്ന അവസ്ഥയുണ്ട്. ആ ക്യൂ ഒഴിവാക്കി ആളുകൾക്ക് മദ്യം വാങ്ങിക്കാനുള്ള അവസരം ഒരുക്കുന്നു. അതെ, ജനങ്ങളുടെ സൗകര്യത്തിനായിട്ട് പഞ്ചായത്ത് തോറും റേഷൻ കടകൾ തോറും എല്ലാ കടകളിലും സാധനം എത്തിക്കുക. ഹലോ, കേൾക്കാം, പറയൂ. ആ, റേഷൻ കടകളിലും പഞ്ചായത്ത് ഓഫീസിലും പറ്റാവുന്ന വീട്ടിലെത്തിക്കാൻ പറ്റും, വീട്ടിലെത്തിച്ചു കൊടുക്കുക. അപ്പൊ മറ്റു പ്രശ്നം കൂടിയുണ്ട്, ആലപ്പുഴയിൽ നിന്ന് തങ്കച്ചനാണ്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് പറയാം. സാറേ, ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു, മദ്യഷാപ്പുകളിലെ ഔട്ട്ലെറ്റിന്റെ ക്യൂ പിന്നെ ഇതാക്കാൻ വേണ്ടി കൗണ്ടർ കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ മദ്യഷാപ്പുകളിലെ ഇത് ഔട്ട്ലെറ്റുകൾ കൂട്ടി കൊടുക്കണം എന്നൊരു കോടതി വിധി ഉണ്ടായിരുന്നു. ഈ കോടതിയിലേക്ക് ഈ പറയുന്ന ആരെങ്കിലും പ്രതിഷേധ മാർച്ച് നടത്തുമോ? ഒരു സർക്കാരിന് ഒരു മദ്യനയമുണ്ട്. ആ മദ്യന കാലകാലങ്ങളായിട്ട് മദ്യനയം ഒരു ഇത് കുടിക്കണവന് മനസ്സുണ്ടാവൻ കുടിച്ചാൽ മതി എന്ന് ഒരു ഒരു സർക്കാർ വന്ന് മദ്യം കഴിക്കുന്ന പറഞ്ഞ് വിളിക്കുന്നില്ലല്ലോ. ഞാൻ മദ്യം കഴിക്കുന്നവനാണ്, എന്റെ 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 പിള്ളേർ മദ്യം കഴിക്കാൻ പോകുന്നത്. എനിക്ക് ഉപദേശിച്ച് അവർ നന്നാക്കാൻ പറ്റത്തില്ലേ? പിന്നെ സർക്കാർ വേണമെന്നുണ്ടോ നന്നാക്കാനായിട്ട്? കോൺഗ്രസ് ഭരിക്കുന്ന ഗോവായി, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഗോവായി ഞാൻ 8 വർഷക്കാലം ജോലി ചെയ്തവനാ. പെട്ടിക്കട പോലെയാണ് മദ്യഷാപ്പ്. ഒരു പ്രതിഷേധവും അവിടെ കോൺഗ്രസ്സുകാർ നടത്തുന്നില്ലല്ലോ. വി എം സുധീരൻ ഉച്ചയ്ക്ക് ചാനലിൽ പറഞ്ഞല്ലോ, വി എം സുധീരൻ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ ലക്ഷക്കണക്കിന് രൂപ മദ്യവും മുതലാളിമാരുടെ നിന്ന് കൈ മേടിച്ചേ. എന്നിട്ട് അവരുടെ മറുപടി കൂടി നേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങളല്ല ഈ വിഷയത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. മറ്റു പ്രശ്നം കൂടിയുണ്ട്, കൊയിലാണ്ടിയിൽ നിന്നും ശ്രീ ചന്ദ്രനാണ്.
ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് പറയാം. സാറെ നമസ്കാരം. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2026 തെരഞ്ഞെടുപ്പ് നടക്കുക, അധികാരത്തിൽ വരുവാണെങ്കിൽ എല്ലാ റേഷൻ കടകളിലും എല്ലാ മാവേൽ സ്റ്റോറിലും മദ്യം സുലഭമായി കിട്ടിയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നോക്കിക്കാണുന്ന ഏതൊരു മുല കുടിക്കുന്ന പിഞ്ചു കുഞ്ഞിനും അറിയാം. കാരണം മദ്യ നയല്ലിത്, മദ്യത്തിൽ കൂടി സമ്പാദിക്കുക, മദ്യവും ലോട്ടറിയും പാവപ്പെട്ടവൻ ചൂഷണം ചെയ്യുക, അത് തന്നെ പരിപാടി. സർക്കാർ ധനം സമ്പാദിക്കാൻ വേണ്ടി മദ്യത്തെ ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനമാണല്ലേ. സാധാരണക്കാരനെ ചൂഷണം ചെയ്യാ, ഇത് രണ്ടും ഉപയോഗിക്കുന്ന പാവപ്പെട്ടവനാ. അതെ, പാവപ്പെട്ടവരുടെ പണമാണ് ഈ തരത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്നത്. ആ അഭിപ്രായമാണ് തൃശ്ശൂരിൽ നിന്നുള്ള ജോസഫിൻ്റെത്. കൊയിലാണ്ടിൽ നിന്നുള്ള ചന്ദ്രനായിരുന്നു അഭിപ്രായം പറഞ്ഞത്. അടുത്ത പ്രേക്ഷകനാണ് ജോസഫ്. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. പറയാം. അതായത് ഇപ്പൊ മദ്യത്തിനെ കുറിച്ച് ഘോര സംസാരിക്കുന്നവർ എത്ര പേര് ചേട്ടൻ അടിച്ചിട്ട് സംസാരിക്കണമെന്നും കൂടി നോക്കണം. കാരണം ഇവിടെ പലരും മദ്യനിരോധനത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ആൾക്കാർ പലരും മദ്യം അടിച്ചിട്ട് പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ മദ്യനിരോധന വേണ്ടി ക്ലാസ് എടുത്ത ഒരു പുരോഹിതൻ മദ്യം കഴിച്ചിട്ട് വണ്ടി ഇടിച്ചിട്ട് പോലീസ് പിടിച്ച സംഭവമുണ്ടായി. പിന്നെ ഏറ്റവും കൂടുതൽ മദ്യനിരോധനം ഞാൻ റോമൻ കത്തോലിക്കനാണ്. ഞങ്ങളുടെ സഭയിൽ ഏറ്റവും കൂടുതൽ നിലവാണ്. ഏറ്റവും കൂടുതൽ കള്ളുപിടിക്കുന്നത് ഞങ്ങളുടെ മദ്യം കഴിക്കുന്ന ഞങ്ങളുടെ സഭ തന്നെയാണ്. പിന്നെ വാറ്റുചാരായും കള്ളച്ചാരായും വിഷച്ചാരായും മയക്കുമരുന്നിനേക്കാളും ഭേദമാണുള്ളത്. പിന്നെ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യും മദ്യമില്ലെങ്കിൽ? ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്, എനിക്ക് നേരിട്ട് അറിയാം. മാത്രമല്ല ഒരു ഇലക്ഷൻ കാമ്പയിനിങ്ങിന് ഏറ്റവും കൂടുതൽ മദ്യം ഒഴുക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. വലിയ വാജി എടുത്തിട്ട് കാര്യമില്ല, ഇതൊക്കെ ഹിപ്പോക്രസി തന്നെ. നമ്മളൊരു പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ കണക്കൊന്നും എടുത്തിട്ടില്ല. ആരാണ് ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്നത്, ഏത് പാർട്ടിക്കാരാണ്, അല്ലെങ്കിൽ ഏത് മതവിഭാഗക്കാരാണ്, അങ്ങനെ കണക്കൊന്നും ഇല്ലല്ലോ. എന്നാലും താങ്കളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, മുംബൈയിൽ നിന്നുള്ള രാജനാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഈ കമ്പ്യൂട്ടർ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന നല്ല സിമ്പിളന്മാരായ കുട്ടപ്പന്മാർ ഈ തൈയും കെട്ടി ഈ അളിഞ്ഞ ഈ ബിവറേജസ് കോർപ്പറേഷന്റെ കടയുടെ മുന്നിലെ ഇത്രയും വലിയ ക്യൂവിലൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് എന്തൊരു നാണം കെട്ട ഇടപാടാ സാറേ. 50,000 രൂപ മുതൽ 100,000 രൂപ വരെ ശമ്പളം, അതിലും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാര് ഈ അളിഞ്ഞ വൃത്തിഹീനമായ കടയിലൊക്കെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു തെണ്ടിത്തരമായത്. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, 10 വർഷം മുമ്പേ വരേണ്ടതാണ്. ബോംബെയിൽ വന്ന് നോക്ക്, എല്ലാ വലിയ ഐ ടി കമ്പനിയുടെയും ചൂടുകളിലൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ബിയർ കടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം, അവർക്കൊരു റിലാക്സ് ഉണ്ട്. 14 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ എന്നിട്ട് അവര് ഒരു ഒന്നോ രണ്ടോ ഒരു ബിയർ അടിക്കുന്ന വിചാരിച്ച് എന്തോ ഇപ്പൊ ഉടനെ അങ്ങ് കേരളം അങ്ങ് മുടിഞ്ഞു പോയോ? എന്ത് തേണ്ടിത്തരാം. ഞാൻ ഫ്രാൻസിൽ പോയി, ജർമ്മനി പോയി, ഈ സ്ഥലങ്ങളിലെല്ലാം പെട്ടിക്കടകളിൽ തന്നെ വിൽക്കുന്നു. ഉള്ള ടാക്സ് അടച്ച് മറ്റേ കമ്പനിക്കുള്ള ടാക്സും അടച്ചതിന് ശേഷം പെട്ടിക്കടകളിൽ വെച്ചിരിക്കുന്നു. ആരും അവിടെ ബഹളം ഉണ്ടാക്കുന്നില്ല. വേണ്ടവര് വാങ്ങിച്ചു കുടിക്കുക, വേണ്ടവര് അനങ്ങാതെ പോവുക. ശരി, നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള ഷാജിയാണ്. ശ്രീ ഷാജി, താങ്കൾക്ക് പറയാം. ആ ഓക്കെ, ഇത് ഏറ്റവും നല്ല മദ്യം വിലക്കുറഞ്ഞ് നമുക്ക് കേരളത്തിൽ കിട്ടത്തക്ക രീതിയിൽ ഗവൺമെന്റ് കുറച്ചുകൂടി അത് വിശാലമായിട്ട് ഈ മദ്യനയം നടപ്പാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വില കുറയ്ക്കാനുള്ള നടപടിയൊന്നും എടുത്തിട്ടില്ല, വില കൂട്ടുകയാണ്. കൂട്ടിയില്ല എങ്കിൽ പോലും ഇതിനേക്കാളും നല്ല ഇപ്പം പിന്നെ 60 രൂപയുടെ മദ്യം നമ്മളിപ്പോ 660 രൂപ വാങ്ങിച്ചു കഴിക്കുകയാണ്. അതിനകത്തൊന്നും ടാക്സ് കുറച്ചുകൊണ്ട് ഈ സാധാരണക്കാരന് നല്ല ഇത് കിട്ടുന്ന മദ്യം കിട്ടാത്ത രീതിയിലുള്ള നയത്തിലേക്ക് ഗവൺമെന്റ് വരണമെന്നാണ് എന്റെ അഭിപ്രായം. സാധാരണക്കാർക്ക് മാന്യമായ വിലയ്ക്ക് മദ്യം കൊടുക്കാനുള്ള അവസരം വേണം എന്നാണ് ഷാജി ആലപ്പുഴയിൽ നിന്ന് പറയുന്നത്. മറ്റു പ്രേക്ഷകരുണ്ട്, കൊച്ചിയിൽ നിന്നും പീറ്റർ ആണ്. ശ്രീ പീറ്റർ, താങ്കൾക്ക് പറയാം. രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, കേരളത്തിലെ മദ്യത്തിന് ഇന്ത്യയിലുണ്ടാക്കുന്ന മദ്യത്തിന് 1022% ആണ് ടാക്സ്. 1022%. എന്നാൽ സ്കോട്ട്ലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിന് ഇതേ കേരള ഗവൺമെന്റ് വാങ്ങുന്നത് 138% ആണ്. നിങ്ങൾ വിശദമായിട്ട് പഠിക്കുക, ആവശ്യമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ഇതേ ലൈനിലുള്ള ഇതേ മദ്യ നിർമ്മാതാവാണ്. ഈ വ്യവസ്ഥിതി മാറ്റേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഇതേ ലൈനിൽ ഞാനൊരു മദ്യ നിർമ്മാതാവാണ്, ഒന്ന്. രണ്ടാമത്തത്, ഇവിടെ ഇന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഫുഡ് ഗ്രേഡ് അല്ല. ഇവർക്ക് വിഷം കൊടുക്കുന്നതാണ് ഇതിനേക്കാളും നല്ലത്. ഇതിനോട് വെറുപ്പ് തോന്നിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അടുത്ത 23-24 കൊണ്ട് പൂർണ്ണമായും പ്ലാസ്റ്റിക് ഇപ്പോൾ ഒഴിവാക്കി. എങ്ങനെയാ 24 പോകുന്നത്? ഇനി എന്ത് ആവശ്യത്തിന്? ഇപ്പോൾ തന്നെ ചെയ്യേണ്ടതാണ്. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനിക്കുന്ന രൂപത്തിലുള്ള മദ്യം ഹാനിക്കും. ഒന്ന്, ഞാൻ നിർമ്മാതാവാണ് എങ്കിൽ പോലും, പക്ഷെ ലിമിറ്റ് കഴിക്കണേ. ഏത് കമ്പനിയുടെയാണ് താങ്കൾ? ഞാൻ ടെട്രാക്യൂൻ ഡിസ്ട്രീസ് ഗോവ.
കേരളത്തില് തോട്ടക്കാട്ട് ഡിസ്റ്റിലറീസിന്റെ ഓണറാണ്. ഞാൻ ഇവിടെ നിന്ന് നിർത്തിപ്പോയതാണ്. ഇന്നും ചെയ്യുന്നത്, ഇന്നും ശരി, വളരെ വൃത്തികെട്ട നയങ്ങളാണ് ചെയ്യുന്നത്. ജനത്തിന് നമ്മൾ പിഴിയുന്നു. 60 രൂപയ്ക്ക് ഞങ്ങള് കേരള ഗവൺമെന്റിന് കൊടുക്കുന്ന മദ്യമാണ് നിങ്ങള് ആ 720 രൂപക്ക് വാങ്ങുന്നത്. 1022% ആണ് ഇതിന്റെ ടാക്സ്. എന്നാൽ വിദേശത്തുനിന്ന് ഇതെന്താണ്, സ്വദേശിയാണോ വിദേശിയാണോ നയം? ഇവരെല്ലാം പറയുന്നത് സ്വദേശി നയമെന്ന്. എന്ത് സ്വദേശി നയമെന്നാ പറഞ്ഞേ? എനിക്കിത് ദോഷം ചെയ്യുന്ന വ്യക്തമായിട്ട് അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം എന്നെ, എന്റെ വ്യക്തിപരമായിട്ട് മദ്യത്തിലെ നികുതി ഭാരത്തെ കുറിച്ചാണ് കൊച്ചിയിൽ നിന്നുള്ള പീറ്റർ പ്രധാനമായും പറഞ്ഞത്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷവും ഇതേ വിഷയത്തിൽ ചർച്ച തുടരും. കേരളത്തിലെ പുതിയ മദ്യനയത്തെ കുറിച്ചാണ് ചർച്ച. മനസ്സറിഞ്ഞോ മദ്യനയം? പാലക്കാട് നിന്നുള്ള ജിതിനാണ് ചേരുന്നത്. ജിതിൻ, ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് നിലപാട്? എനിക്ക് ഈ വിഷയത്തിൽ ആകെ രണ്ട് കാര്യങ്ങളേ പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചരിത്രം പഠിച്ചു നോക്കണം. കാരണം പഴയ റഷ്യൻ ഏകാധിപത്യ കാലഘട്ടങ്ങളിലും ചൈനയിൽ ഏകാധിപത്യം നിലനിന്ന കാലഘട്ടങ്ങളിലും ആ ഏകാധിപത്യ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ മദ്യവും മയക്കുമരുന്നും സുലഭമാക്കുക. അതായത് യുവാക്കളിലും മറ്റവരിലും മദ്യവും മയക്കം സുലഭമാക്കുക. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്ന് വെച്ചാൽ അവർ ചിന്തിക്കില്ല. ചിന്തയില്ലാത്ത ഒരു തലമുറയെ വളർത്തിയെടുക്കുക, ചിന്താശേഷി. ഇതാണ് ഒരു നയം. ഇതാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. രണ്ട്, ഒരു സംസ്ഥാനമോ രാജ്യമോ അവിടെ ഒരു ക്രിയാത്മകമായിട്ടൊരു ഭരണം നടക്കണമെങ്കിൽ അവിടെ വേണ്ടത് അതിൽ ഏറ്റവും സ്വാധീനിക്കുന്നത് രണ്ട് വിഭാഗമാണ്. ഒന്ന് സാംസ്കാരിക പ്രവർത്തകരും രണ്ട് മാധ്യമ പ്രവർത്തകരും. ഈ രണ്ട് വിഭാഗത്തെയും കയ്യിലെടുക്കാവുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരിക. നോക്കി, കേരളത്തിലെ മാധ്യമം മറ്റേ അതുപോലെ ഈ സാംസ്കാരിക പ്രവർത്തകർ ഒന്നും പ്രതികരിക്കില്ല ഈ വിഷയങ്ങളിൽ. കാരണം അവർക്കറിയാം, അവർ ചിലപ്പോൾ രാജ്യസഭാ സീറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു നിയമസഭാ സീറ്റ് ആയിരിക്കാം. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ സംസാരിക്കില്ല ഈ വിഷയത്തിൽ. ഇതിന് അനുകൂലമായിട്ട് കേരളത്തിലെ സ്വകാര്യ മാധ്യമങ്ങളിലെ എല്ലാ ഒരു ഭൂരിഭാഗം എല്ലാവരെയും പറയുന്നില്ല, നല്ല മാധ്യമ പ്രവർത്തകരുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ. പക്ഷെ മറ്റുള്ള മാധ്യമപ്രവർത്തകർ അങ്ങനെയല്ല. ഇതിനു വേണ്ടി വ്യക്തമായിട്ട് മാധ്യമ ഒരു ഇങ്ങനെ ഒരു പണ്ടൊക്കെ സിൻഡിക്കേറ്റ് എന്ന് പറയും, ഇന്നങ്ങനല്ല, മാധ്യമ ഫ്രാക്ഷൻ. ഹലോ, നമ്മൾ ഇത്ര ഒരു വിഷയം വന്നത് വ്യത്യസ്ത അഭിപ്രായം ജനങ്ങൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതും പൊതുവേദിക്ക് ഇത് വിഷയമാക്കിയതും. ഓരോരുത്തർക്കും അഭിപ്രായം പറയാൻ, മാധ്യമപ്രവർത്തകർ മാത്രം അഭിപ്രായം പറയുകയല്ല, ജനങ്ങളുടെ അഭിപ്രായം കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പൊതുവേദി എന്നൊരു പരിപാടി നടത്തുന്നതും, ആളുകളുടെ അഭിപ്രായം കേൾക്കുന്നതും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകൾ ഇതിലൂടെ അറിയിക്കാൻ കഴിയും. മറ്റൊരു പ്രേക്ഷകനുണ്ട്, ഗോപകുമാറാണ്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് പറയാം. ഹലോ പറയാം. ഹലോ, ഈ മദ്യനയം കേരളത്തിൽ ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് പറഞ്ഞാണ് ഈ സർക്കാരുകളെല്ലാം അധികാരത്തിൽ വരുന്നത്. പറയൂ. ഈ മാറി മാറി വരുന്ന ഓരോ സർക്കാരുകളും പറയും മദ്യനയം കേരളത്തിൽ ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വരുമ്പോൾ അവർ വീണ്ടും മദ്യം സുലഭമായി ഒഴുക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഇത് നമ്മുടെ കേരള നാടിന് തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അഞ്ചൽ നിന്നുള്ള ശ്രീകുമാറാണ്. ശ്രീകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായം? ഇപ്പോൾ കൂടുതൽ പ്രീമിയം കൗണ്ടറുകൾ തുറക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. മദ്യക്കടകൾക്ക് മുന്നിലെ ക്യൂ ഒഴിവാക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോഴും സാധാരണ മദ്യം കിട്ടുന്ന, വില കുറഞ്ഞ മദ്യം കിട്ടുന്ന കടകളിൽ ഇത്തരം ഒരു കൗണ്ടറുകളിലേക്കുള്ള തീരുമാനം വന്നിട്ടുമില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം സാറേ, 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ നല്ല മദ്യം കൊടുത്ത് നല്ല ബിവറേജുകൾ നല്ലവണ്ണം ഓപ്പൺ ചെയ്ത് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നല്ലോണം ബാറുകൾ ശരിയാക്കി നല്ല മദ്യം കൊടുക്കണമെന്ന് പറഞ്ഞതിനാണ് വി എൻ സുധീരനെതിരെ ഇരുന്ന് അത് കൂട്ടിച്ച് കുളമാക്കിയത്. ഇപ്പൊ മദ്യം കൊടുത്താലും കൊടുത്തില്ലേലും ഈ സാധനം മനുഷ്യർ വേറി അടിക്കും, മേടിച്ച് കഴിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ലത് രീതിയിൽ ബിവറേജുകൾ തുറന്ന് ഈ ക്യൂ ഒഴിവാക്കി കോടതി പറഞ്ഞതനുസരിച്ച് വെയിൽ കൊള്ളാതെ നല്ല മദ്യം കൊടുക്കാൻ ഈ സർക്കാർ എന്നും ജനങ്ങൾക്ക് കൂടെ നിൽക്കണം. കഴിക്കുന്നവൻ കഴിക്കട്ടെ, ആരും മദ്യം കഴിക്കണമെന്ന് പറയുന്നില്ല. ബാറിൽ പോയി മദ്യം അടിക്കണമെന്ന് പറയുന്നില്ല, കഴിക്കും, ഓടി വരാൻ പറയുന്നില്ല. 10 രൂപ ജിജോ ആണ്. ജിജോ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിലെ അഭിപ്രായം? അത് നല്ലതാണ്. കാരണം കുറേ പിന്നെ പ്രീമിയം കൗണ്ടർ മാത്രം തുടങ്ങിയിട്ട് കാര്യമില്ല. കാരണം പ്രീമിയം കൗണ്ടറിൽ ഇപ്പൊ എത്രയോ പ്രീമിയം കൗണ്ടറിലടുത്ത് ആൾക്കാരൊന്നും വലിയ തിരക്കൊന്നുമില്ല, സാധാരണക്കാർ പോകുന്നിടത്താണ് ഇപ്പൊ തിരക്കുള്ളത്. പിന്നെ രണ്ടാമത് കേരളയിൽ വരുന്നത് കൊണ്ട് ഇത് നല്ലതാണ്. കാരണം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇപ്പൊ ഒരു ഹർത്താലാണെങ്കിൽ ഇപ്പൊ നേരെ തിരുവനന്തപുരം പോയിട്ട് 2 മണിക്കൂറിനുള്ളിൽ കുപ്പി മേടിച്ചിട്ട് വരാം. ഇത് 1800 രൂപ കൊടുത്തിട്ടായാലും കുടിക്കാനുള്ളവർ പോയി മേടിക്കുമല്ലോ, തിരുവനന്തപുരമൊക്കെ പോയി മേടിച്ചിട്ട് വരാം. രണ്ടു ദിവസം ഹർത്താൽ ഉണ്ടെങ്കിലും
തന്നെയാണ്. നല്ലതല്ല, രണ്ടു മണിക്കൂറിനുള്ളിൽ എനിക്ക് അവിടെ നിന്ന് ഒരാളെ കൊടുത്തു വിട്ടാൽ മതിയല്ലോ ഇങ്ങോട്ട്. രണ്ടു മണിക്കൂർത്തേക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ ലോക്കോ പാലിന്റെ എല്ലാവരും കൊടുത്തു വിട്ടാൽ ഇവിടെ എത്തിച്ചു തരാൻ പറ്റുമെങ്കിൽ 1500 ആയാൾക്ക് ടിപ്പും കൊടുക്കാം. ഓക്കെ, അപ്പൊ മറ്റൊരു പ്രേക്ഷകൻ കൂടി ഉണ്ട്, കണ്ണൻ ആലപ്പുഴയാണ്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് പറയാം. സാറേ, എനിക്ക് പറയാനുള്ളത് സാറേ, ഇത് നമുക്ക് ഇപ്പം മദ്യം ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇതിന്റെ റെയ്ഡിനൊക്കെ പോകുന്ന നമ്മുടെ ഈ എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ സുരക്ഷയ്ക്കായി മറ്റ് ആയുധങ്ങളും കൂടെ കൊടുക്കണം എന്നാണ്. കാരണം പല ഇതും നമുക്കറിയാം, ഇപ്പൊ തന്നെ മയക്ക് വരുന്നതായിട്ടൊക്കെ മറ്റ് ഇതിന് പോകുമ്പോൾ അവര് ഭയങ്കര അതിക്രൂരമായി റെയ്ഡിന് പോകുന്ന പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ളത് ഇപ്പോഴും ലാത്തിയും ചെറിയ ഉപകരണങ്ങളും മാത്രമാണ്. അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കേണ്ടതും കൂടി ആവശ്യമാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, ശശികുമാറാണ്. ശ്രീ ശശികുമാർ, താങ്കൾക്ക് പറയാം. ഇപ്പൊ തുറക്കുന്ന പുതിയതായിട്ട് തുറക്കാനായിട്ട് പോകുന്നത് പ്രീമിയം കൗണ്ടറുകൾ മാത്രമല്ലേ? അതെ. എനിക്ക് രാഷ്ട്രീയം അല്ല ഞാൻ പറയുന്നത്, ഇത് വളരെ നല്ല തീരുമാനം. ഈ ഒരു തീരുമാനം ഞാൻ സർക്കാരിന്റെ മദ്യനയത്തിന് അനുകൂലമല്ല വ്യക്തിപരമായിട്ട്, പക്ഷെ ഈ തീരുമാനം വളരെ നല്ലതാണ്. കാരണം മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഇന്ന് ഞാൻ വാക്കുപയോഗിക്കുന്നത് ക്ഷമിക്കണം, ബിവറേജിന് മുമ്പിൽ പോയി ക്യൂ നിന്ന് മദ്യം മേടിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളവർക്കായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും എല്ലാം പലപ്പോഴും ബിവറേജ് മുന്നിൽ നിൽക്കുമ്പോൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. അന്തസ്സായിട്ട് മേടിക്കാനുള്ള പ്രീമിയം കൗണ്ടറുകൾ തുറക്കുന്നത് നല്ലത് തന്നെയാണ്. അത് ഏത് രീതിയിലും അതിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റു പ്രശ്നമുണ്ട്, ഇടുക്കിയിൽ നിന്നുള്ള ശ്രീ കുര്യനാണ്. കുര്യൻ പറയാം. ഹലോ, ഇപ്പോഴത്തെ മദ്യനയം നല്ലതാണ്, ഇത് ഇച്ചിലൂടെ വ്യാപിക്കണം. സാധാരണ സാധനങ്ങൾ മേടിക്കുന്ന രീതിയിൽ തന്നെ സുലഭമായിട്ട് ഇത്, അതായത് മദ്യപിക്കുന്നവർക്ക് അവകാശങ്ങളുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് സാധനങ്ങൾ മേടിക്കാനും പിടിക്കാതെ കഴിക്കാനുള്ള അവസരങ്ങൾ കൂടെ സർക്കാർ ഉണ്ടാക്കിയാൽ ഈ മദ്യത്തിന് വിപത്ത് കുറയുകയും ചെയ്യും. ശരി, കൂടുതൽ സ്ഥലത്ത് അവർക്ക് സുഗമമായി മേടിക്കാനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ് ഇടുക്കിയിൽ നിന്നുള്ള കുര്യന്റെ അഭിപ്രായം. ഇടുക്കിയിൽ നിന്ന് തന്നെ മറ്റൊരു പ്രശ്നമുണ്ട്, ശ്രീ ജോസുകുട്ടിയാണ്. പറയാം. സാറേ, ഞാനൊരു തരിക്കച്ചവടക്കാരനാണ്. എന്റെ കീഴിൽ പണിയുന്ന യൂണിയൻ പണിക്കാരെന്ന് പറയാം 2000-2500 രൂപയ്ക്ക് ഒരു ദിവസം പണിയുന്നവരാണ്. സാറേ, കച്ചവ അവരുടെ വൈകിട്ടത്തെ അവസ്ഥ കഴിയുമ്പോഴേ ലോട്ടറി എടുത്ത് കള്ളും കുടിച്ചിട്ട് അവസാനം വീട്ടിൽ പോകാൻ വേണ്ടി കാശില്ല, തമ്മിൽ അടിപിടി ഉണ്ടാക്കി ഇവര് പോവാ ചെയ്യുന്നത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ പെമ്പറനോത്തിമാർ കൂലിപ്പണിക്ക് പോയാൽ ഇവർക്കൊക്കെ ചെലവരും. ഇതാരാ അനുഭവിക്കുന്ന പാവങ്ങളല്ലാതെ ആരാ സാറേ ഇതിന് ഇതെല്ലാം പേർന്നത്? ഈ ജനങ്ങളെ എല്ലാം ഈ മദ്യത്തിലും മയക്കുമരുന്നിലും ലോട്ടറിയിലും മുക്കി കൊന്നിട്ട് ഈ സർക്കാരിന് എന്ത് നേടാനാ? ഇതുകൊണ്ട് ഇതൊന്നും ശരിയായ നടപടിയല്ല. ഈ സർക്കാർ നമുക്ക് ഒരു കുറച്ചു കാലത്തേക്ക് പിടിച്ചിരിക്കാവുന്നുള്ളൂ. അവസാനം പറയുമ്പോഴേ ഇവിടെ കൊള്ളയും കൊള്ളയിപ്പും പിടിച്ചുപോയി നടക്കുന്ന ഒരു കാലത്തേക്ക് വരും. കാരണം മദ്യപിക്കാനില്ല, കാശില്ലാതെ വരുമ്പോൾ കാണിക്കും, നമ്മൾ കാണുന്നില്ലേ? പിള്ളേർ തെറ്റാണ്ട് ബൈക്ക് മോട്ടിക്കുന്നു, മയക്ക് മരുന്ന് നടത്തും, കഞ്ചാവ് വിൽക്കുന്നു. ഇതെല്ലാം ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ഇങ്ങനെയുള്ള മേഖലകൾ ഇറങ്ങിപ്പോയി. ചെറുപ്പക്കാർ ഒട്ടുമുക്കാലും ചെറുപ്പക്കാർ ഇതിനടിമയായിക്കും. സർക്കാർ ധനം കണ്ടെത്താൻ വേണ്ടി മദ്യത്തെ ഉപയോഗിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് ഇടുക്കിയിൽ നിന്നുള്ള ജോസുകുട്ടിയുടേത്. മറ്റു പ്രശ്നമുണ്ട്, ശ്രീ ചന്ദ്രനാണ്. ചന്ദ്രൻ പറയാം. സാർ, ഈ സാധുക്കൾ അതായത് കൂലിപ്പണിക്കാരിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സർക്കാരാണിത്. അപ്പോ തീർച്ചയായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മദ്യനയം ഒരു പരിധിവരെ ആകാമെന്നല്ലാതെ ഇതിപ്പം വളരെ കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളൂടിയന്മാരുടെ നാട് എന്നുള്ള ഒരു പേരില് കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു തരത്തിലും തയ്യാറല്ല സാർ. ഒരു സീനിയർ എന്നുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് കാണുന്നുണ്ട് ഈ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം രാജ്യത്തിന്റെ വാഗ്ദാനങ്ങളായ പിള്ളേരെല്ലാം കള്ളുകുടിച്ച് മയക്കുമരുന്നിനും അടിമയായി വല്ലാത്തൊരു അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് സാർ. ശരി, തിരുവനന്തപുരത്തുള്ള ചന്ദ്രനാണ് അഭിപ്രായം പറഞ്ഞത്. മറ്റു പ്രേക്ഷകരുണ്ട്, കണ്ണൂരിൽ നിന്നുള്ള മോഹനാണ്. ശ്രീ മോഹൻ, താങ്കൾക്ക് പറയാം. അതെ, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇതിനെ വിശാലമായിട്ടാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല, കാശ് കൊടുത്തിട്ട് വാങ്ങി കുടിക്കുന്നതല്ലേ. അപ്പൊ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതുപോലെ തന്നെ കഴിയാണെങ്കിൽ പഴയ പട്ടച്ചാരായ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക. കാരണം ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് പൈസ ഇപ്പൊ കള്ളുപിടിച്ച് തീർക്കുവാന്നോ വച്ചാന്നോ. അപ്പൊ പഴയ ഇത് നിയമം കൊണ്ടുവരാം, പട്ടച്ചാരായ. അപ്പൊ ഇതിലും ബെറ്റർ ആണ് അത്. അതുപോലെ തന്നെ ഈ ആൾക്കാർ പറയുന്ന ചാരായം കുടിച്ചിട്ടില്ല. ഇപ്പം കഞ്ചാവ് ഇപ്പം നിങ്ങളുടെ ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ കേൾക്കാനില്ല, കഞ്ചാവും മയക്കുമരുന്ന്. അതെ, കേരളത്തിലും അതീവ ഗൗരവമുള്ള വിഷയമായി തന്നെ മാറുകയാണ്. പ്രേക്ഷകർ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് പറഞ്ഞത്. ചില പ്രേക്ഷകർ വരുന്ന
ഉപഭോക്താവിന് ഏറ്റവും മാന്യമായ രീതിയിൽ ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങാനുള്ള അവസരം ഒരുക്കുകയാണ് വേണ്ടത്, അതിനെ സ്വാഗതം ചെയ്തു. എന്നാൽ ചിലരെങ്കിലും പറഞ്ഞത് അങ്ങനെയല്ല, മദ്യം കൂടുതലായി ലഭ്യത വരുത്തുന്നത് കൂടുതൽ പേർ മദ്യത്തിലേക്ക് ആകർഷിക്കാൻ കാരണമാകും, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ പണം കൊണ്ടല്ല ഒരു സർക്കാർ നിലനിൽക്കേണ്ടത്, അത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്തായാലും നാളെ മറ്റു വിഷയമായി ന്യൂസ് 18 പൊതുവേദി ഇതേ സമയം.